സന്തോഷ് ട്രോഫി ഏഴാം കിരീടത്തിനായാണ് കേരളം ഇറങ്ങുന്നത്. 2018 ശേഷം ആദ്യ കിരീടം കേരളം ലക്ഷ്യമിടുകയാണ്. അവിടെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് സലീഷ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. സലീഷ, മഞ്ചേരി സ്റ്റേഡിയം ഫുൾ പാക്ഡ് ആണ്, ഏഴാം കിരീടം ഇങ്ങ് പോരും എന്ന് തന്നെ കരുതാം. ശ്രാവൺ നാളെ ചെറിയ പെരുന്നാളാണെങ്കിൽ ഇന്ന് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരുടെ വലിയ പെരുന്നാളാണ്. അതോടൊപ്പം തന്നെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു അന്തരീക്ഷം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പടക്കം വർണ്ണശഭളമായ ഒരു ആഘോഷ രാവ് തന്നെയാണ്. മത്സരം അല്പസമയത്തിനകം തുടങ്ങും. കേരളത്തിൻ്റെ ലൈനപ്പ് വന്നിട്ടുണ്ട്. സെമി ഫൈനലിൽ കളിച്ച ടീമിൽ മാറ്റമില്ല. ജസിൻ പകരക്കാരനായി തന്നെയാണ് ഇറങ്ങുക. വിഘ്നേഷ് തന്നെയാണ് മുന്നേറ്റ നിരയിലുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരമായ IM വിജയൻ ചേരുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. നമ്മുടെ താരങ്ങൾ കളിക്കളത്തിൽ പരിശീലനം തുടങ്ങി. ഈ ആരവം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇല്ല, തീർച്ചയായിട്ടും വലിയൊരു ഊർജ്ജമാണ് നമ്മുടെ പിള്ളേർ. കാരണം ഇതിപ്പോൾ എല്ലാവരും വേൾഡ് മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ജനം മലപ്പുറത്ത് മഞ്ചേരിയിൽ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അസൂയയാണ്. നമുക്കൊന്നും മലപ്പുറത്തോ അല്ലെ കോഴിക്കോടോ കളിക്കാൻ പറ്റിയില്ല. പിന്നെ എന്താണെന്നറിയോ, ഏറ്റവും വലിയ ഊർജ്ജം വരുക്കുന്ന പറഞ്ഞാൽ നല്ലൊരു ഓഫറാണ് യൂസഫ് അലിയുടെ മരുമകൻ കൊടുത്തിട്ടുള്ളത്. 1 കോടി രൂപ ജയിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയൊരു. പക്ഷേ അതല്ല, പക്ഷേ ഇവർ ജയിക്കണം എന്നും ഭയങ്കര നിർബന്ധമാണ്. കാരണം കളിക്കുന്നത് ബംഗാളാണ്, ഭയങ്കര എക്സ്പീരിയൻസ് ടീമാണ്. നമുക്കൊക്കെ അറിയാം 10-40 കൊല്ലം 43 കൊല്ലം വിജയം. ഈ കാണികളുടെ ഒരു ആവേശം കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയില്ലേ? കാണികളുടെ ആവേശം മറികടക്കണം, പക്ഷേ റിസ്ക്കാണ്. അപ്പോൾ അവരെ ഗോൾ കീപ്പർ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ടെൻഷനില്ല, ഇവർക്കാണുള്ള ടെൻഷനൊക്കെയാണ്. കാരണം നമ്മുടെ അവിടെയാണ് കളി. അപ്പോൾ നമുക്ക് തന്നെ കൂടുതൽ നമ്മുടെ പ്ലേയേഴ്സിന് കൂടുതൽ ടെൻഷനോ ടെൻഷനൊന്നും ഇല്ലാണ്ട് കൂളായിട്ട് കളിക്കുന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ട്. നല്ലൊരു പെരുന്നാളായിട്ട് നമ്മൾ പിള്ളേർ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് ഈ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരു സന്തോഷ ട്രോഫി ഗിഫ്റ്റായിട്ട് തരാം. പെരുന്നാളിനൊപ്പം പൂരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പൂരത്തിൻ്റെ ഒരു അന്തരീക്ഷം കൂടിയാണ് ഇവിടെ. പൂരം ബാക്കിൽ പൂരാണ്, മലപ്പുറത്തല്ലേ ഇന്ന്, ഇവിടെ പൂരാണ്, കളിയിൽ തന്നെ പൂരാണ്. പിന്നെ പൂളിയാണ് ശ്രാവൺ. അത് തന്നെയാണ് വിജയൻ പറയുന്നത് പോലെ കളിക്കളത്തിലും ഗാലറിയിലും ഒക്കെ ആവേശ പൂരം തന്നെയാണ്. ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണ്. 5 മണിയോടെ തന്നെ ഗാലറി നിറഞ്ഞ് കവിഞ്ഞിരുന്നു. നമുക്കിപ്പോൾ കാണാം, കേരളത്തിൻ്റെയും ബംഗാളിൻ്റെയും താരങ്ങൾ പരിശീലനം നടത്തുന്നു. അല്പസമയത്തിനകം താരങ്ങൾ പരിശീലനം പൂർത്തിയാക്കി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങും. 8 മണിക്ക് ആണ് കിരീട പോരാട്ടം തുടങ്ങുക. 7-ാം കിരീടം ലക്ഷ്യമിട്ടാണ് കേരളം ബംഗാളിനെതിരെ ഇറങ്ങുന്നത്. ഇവിടെ പവലിയനിൽ VIP ഗാലറിയിൽ നിരവധി ഇന്ത്യൻ താരങ്ങളും കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി താരങ്ങളും, നിരവധി താരസമ്പന്നമാണ് ഗാലറിയും, ആവേശ കടലാണ്. ഇനി പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ശ്രാവൺ. അനിഷ, പുറകിലൊരു സാമ്പിൾ വെടിക്കെട്ട് കാണാം. അത് മത്സരശേഷം ഒരു വമ്പൻ വെടിക്കെട്ടാവട്ടെ, കേരളത്തിൻ്റെ സന്തോഷമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ സന്തോഷ് ട്രോഫി വാർത്തകളിലേക്ക് വരാം നമുക്കത്.